ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഡോളാസ് ആർട്സ് ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ വെറൈറ്റിയായ ഒരു റെസിപ്പിയാണ്. നല്ലൊരു ഡിഷ് ഐറ്റമാണ് ഇതുണ്ടാക്കുന്നത്. ഇതാണ് പ്രോൺസ് ലോലിപ്പോപ്പ് എന്ന് പറയും. നമ്മൾ സാധാരണ നാരഞ്ചമ്മീനാണിത്, അത് സ്റ്റിക്ക് ചെയ്തേക്കണം. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം, വീഡിയോയിലൂടെ കണ്ടതിന് മനസ്സിലാവും. ഇതുണ്ട്, ഇത് നാരഞ്ചമ്മീനാണ്. ഈ ചെമ്മീൻ നമ്മൾ ഇതുപോലെ ഇരിക്കുന്ന ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. അത് ക്ലീൻ ചെയ്തെടുക്കണമെന്ന് ഇത് കണ്ട ഇതേപോലെ തല ഇതേപോലെ മുറിച്ച് വാല് നിർത്തിക്കൊണ്ട് ആണ് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത്. തലയുടെ ഇവിടെ ഒരു കറുപ്പ് ഇതുണ്ടാവും, അതുപോലെ ഇവിടെ ഒരു ഇതുണ്ട് ഞരമ്പും. അത് രണ്ടും ക്ലീൻ ചെയ്യുമ്പോൾ കളയണം. തല മുറിച്ച് കളയുമ്പോൾ തലയുടെ ഇടയിലുള്ള ആ ഒരു കറുപ്പ് അഴുക്കേണ്ട, അതും മുതുകത്ത് നിന്നുള്ള ഒരു ചെറിയ കത്തി കൊണ്ട് അതും കൊണ്ട് കളയണം. ഇനി വേണ്ട മസാലക്കൂട്ടുകളാണ്. ഇതെന്തൊക്കെയെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ഉണ്ട് 1/2 teaspoon, 1 teaspoonുള്ള മുളക് പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി, പിന്നെ ഇത് ഗരം മസാല, വെളുത്തുള്ളി ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഉപ്പ് ആവശ്യത്തിന് എടുക്കാം. ഇത്രയും കൂട്ടുകളാണ് വേണ്ടത്. മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/2 teaspoonോളം ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്രയൊക്കെ മതിയാവും. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വേണം പേസ്റ്റായിട്ട്. പേസ്റ്റും നല്ലപോലെ ചതച്ചത്. ഇതൊന്നും വേണമെങ്കിൽ 1/2 teaspoonോളം വെള്ളം ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത്, ഡ്രൈ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് മിക്സ് മസാലക്കൂട്ട് നമ്മൾ നനച്ച് ശരിയാക്കിയിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട അതിലേക്ക് ക്ലീൻ ചെയ്ത ചെമ്മീൻ ഇടുക. ക്ലീൻ ചെയ്യുമ്പോൾ ആ തലയുടെ ഭാഗവും മുതുകത്തുള്ള ഒരു ഞരമ്പുണ്ടാവും, അതും കളയണം കേട്ടോ. അത് അപ്പോൾ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. തല ഇതേപോലെ മുറിച്ച് കളയാനേ പാടുള്ളൂ. അതേപോലെ വാലും വെച്ചേക്കണം, വാലും വേണം, എന്നാലേ അതിന് ഭംഗിയുണ്ടാവുള്ളൂ. ഇനി മസാലകളെല്ലാം കൂടി ഇതൊന്ന് പുരട്ടി വെക്കുക, മിക്സ് ചെയ്യണം. അധികം ബലത്തിൽ വേണ്ട, സാവധാനം ചെയ്യാനുള്ള കാര്യമുണ്ട്, അല്ലെങ്കിൽ ആ തലയൊക്കെ അതിൽ നിന്ന് അടർന്നു പോകും. ഈ രീതിയിൽ വേണം ഇത് ക്ലീൻ ചെയ്ത് മുറിച്ചൊക്കെ എടുക്കാനായിട്ടാണ്. തലയും വാലൊന്നും കളയരുത്, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭംഗിയൊന്നും കിട്ടില്ല. ഒരേ നിലും മസാല പിടിക്കത്തക്ക രീതിയിലൊന്ന് കൈകൊണ്ട് നമ്മൾ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടാ. എല്ലാവർക്കും കൂടി കുഴച്ച് കഴിയുമ്പോൾ എല്ലാം പിടിക്കാതെയായിരുന്നു. ഒരേ ഭാഗത്ത് ഒരേ ചെമ്മീനും ഇതുപോലെ മസാലകൾ നന്നായിട്ട് പിടിക്കണം. മസാലക്കൂട്ടിൽ ഇപ്പോൾ ഞാൻ സാധാ മുളക് പൊടിയാണ് ഇട്ടേണേ, അത് മതി. ഇതുപോലെ എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കും. 1 മണിക്കൂർ ഇരിക്കണേ നല്ലത്, പിടിക്കാനൊക്കെ എല്ലാം ഉപ്പും എരിവും കുരുമുളകിൻ്റെയൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് പിടിക്കാൻ നല്ലത്. ഇതുണ്ട് ഇപ്പം നമ്മുടെ ക്ലീൻ ചെയ്ത് 1 മണിക്കൂർ ഇരുന്നത് റെസ്റ്റ് കഴിഞ്ഞ്. ഇത് മേലെ എല്ലാം ഇപ്പം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് തന്നെ. അത്ര നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ്, ഈ കുറച്ച് ഈർക്കലികൾ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക. പച്ചീർക്കലായിരിക്കണം കണ്ട്, ഉണക്ക എടുക്കരുത്. അതിനുശേഷം ഈർക്കൽ ഇതിൻ്റെ ഈ തലയുടെ ഉള്ളിൽ കൂടി അതിൻ്റെ മാംസത്തിൽ കൂടി ഇതുപോലെ നന്നായിട്ട് ബലത്തിൽ കുത്തണം. മാംസം ആയതുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഒടിഞ്ഞൊന്നും പോവില്ല. പച്ചീർക്കലായതുകൊണ്ട് കുഴപ്പമില്ല. വാലിൻ്റെ അറ്റം വരെ നന്നായിട്ട് ഇതുതന്നെ നന്നായിട്ട് അവിടം വരെ പോകണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് വളഞ്ഞു പോകും. ഇതാകുമ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യുമ്പം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നോളും. അതാണ് ഇതിൻ്റെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള. ഇതുപോലെ നന്നായിട്ട് ഉരഞ്ഞിൻ്റെ തലഭാഗത്തൂടി തന്നെ കയറ്റുക കേട്ടോ. അപ്പോൾ അത് വിട്ടുന്ന പോലെ മാംസത്തിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് പോരരുത്. മാംസത്തിൻ്റെ പുറത്തേക്ക് ഈർക്കിൽ പോരാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ. നമുക്കിതൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമായിരിക്കും. ഇതൊക്കെ കാണുമ്പം പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്ക് എന്ത് ഹാപ്പി ആയിരിക്കും എന്നറിയാമോ. അവർക്ക് വേറെ വലിയ വലിയ നല്ല കാര്യം കിട്ടണേലും ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതൊക്കെ കിട്ടണത്. ഇതുപോലെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഇങ്ങനെ നമ്മളെല്ലാം ഓരോന്ന് ഇതുപോലെ എടുത്ത് എല്ലാം സ്റ്റിക്ക് ചെയ്ത് വെക്കുക. നമുക്ക് അത്യാവശ്യം ചെയ്യാൻ വേണ്ടതും
ഇതിപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു പകുതിയോളം സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെച്ച് ഇനി നമുക്ക് അതിന് ശേഷം വറുക്കാനൊക്കെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതൊന്ന് മുങ്ങി വറുക്കത്തക്ക രീതിയിൽ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ചൂടായി ഇപ്പം നല്ല ചൂടായിരുന്നു. അതിലേക്ക് ഇത് ഒരേന്ന് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്ത് നിരത്തി വെച്ച് കൊടുക്കുക. ആദ്യം ഫ്ലെയിം അല്പം കൂടിയിരുന്നിട്ട് കുഴപ്പമില്ല. എന്ത് നല്ല ടേസ്റ്റ് ആണ് ഈ ഡിഷ്. നല്ല ഉഗ്രം ഇതാണ് ഞാനിവിടെ ഉണ്ടാക്കുക ഇടയ്ക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നല്ല ഇതൊന്ന് കൊടുക്കുക. സ്റ്റിക്കിന് നിങ്ങൾക്ക് അല്പം നീളം കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാം കേട്ടോ. ഒന്ന് കത്ര കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് എല്ലാം തിളച്ച് വരുമ്പോൾ ഇപ്പോൾ ഫ്ലെയിം അല്പം ഞാൻ കൂട്ടിയാ വെച്ചേക്കണം. അത് അങ്ങനെ ശരിക്കും നല്ല മൊരിഞ്ഞ് മഞ്ഞേനെ കാണുന്നത്. അത് കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിടുക ആണ്. ഒരേന്ന് മുഴുകി കഴിയുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അല്പം കുറച്ച് വെക്കാം. ഫ്ലെയിം അല്പം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരേന്ന് എല്ലാം ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കൊടുക്കുക. അപ്പം ആ വശം കൂടി മുരിയണമല്ലേ. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുക. സ്റ്റിക്കിൽ പിടിച്ചതിന് ഇതുപോലെ തന്നെ മറിക്കണമെങ്കിൽ മറിച്ചു കൊടുക്കാം കേട്ടോ. പാകത്തിന് ഗോൾഡൻ കളറാണ് വരെ എടുത്തപ്പോൾ ഇതിപ്പോൾ പാകം പോയിട്ടുണ്ട്. അതിൻ്റെ ഫ്രൈ പാകം വന്നിട്ട് മുരിയിൽ പാകം പോയിട്ടുണ്ട് തന്നെ. നല്ല ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ കഴിഞ്ഞു പോയാൽ ആ മാംസത്തിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ചത്ര രസം കിട്ടില്ല. നല്ല രുചി കിട്ടണമെങ്കിൽ നമ്മൾ ആ പാകം കറക്റ്റ് ആയിരിക്കണം. എണ്ണ എണ്ണ ഇപ്പം പോയിക്കോളും. അത് നമ്മളൊരു പാനിലേക്ക് വെക്കുക. ഇതിലേക്ക് വെച്ച് നമ്മൾ ഇനി നമുക്ക് അടുത്ത സെറ്റും കൂടി വർക്ക് ഇതെടുക്കാം. അടുത്ത സെറ്റ് ഓരോന്ന് നേരത്തെ കൊടുക്കുക. ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുക ഓരോന്ന്. ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചോളൂ കേട്ടോ. ഇതുപോലെ നോക്കി നോക്കി ശ്രദ്ധിച്ച് എല്ലാം വറുത്തെടുക്കണം. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ബട്ടൺ നിൽക്കുകയും ഓൾ നിൽക്കാൻ മറക്കരുതും. ഓൾ നിൽക്കിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിനൊന്ന് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവരും ഇതൊക്കെ അറിയട്ടെ, അറിഞ്ഞാലല്ലേ അവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവരും ഇതേപോലെയുള്ള ചെമ്മിൻ കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ അവരും ഉണ്ടാക്കട്ടെ. അല്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതേ ഇപ്പം ഞാൻ അടുത്ത സെറ്റും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, എന്താ ഭംഗി കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തന്നെ. നമ്മൾ ചെയ്ത് നോക്കണത്, ഞാൻ കുറേ ചെയ്തതാണിത് കേട്ടോ. നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പ് ചെയ്ത്, അപ്പോൾ ഞാൻ ഇതൊന്ന് വെറുതെ കയ്യിൽ പിടിച്ചതുണ്ട്. നല്ല പൂത്തിരി പിടിച്ചതിന് പോലെ ഉണ്ട് അല്ലേ. നല്ല ടേസ്റ്റാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ വായിക്കുടി കപ്പറോടുന്ന അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു. ഇത് കണ്ട് നന്നായിട്ട് ഇത് ഞാനൊരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചത് തന്നെ. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ല, എന്തൊരു രസമാണെന്നാണ് കാണാനായിട്ട്. ഇത് കടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല ഒറിജിനൽ ചെമ്മീത്തിൻ്റെ രസമൊക്കെ ഉണ്ട്. നമ്മളിതുപോലെ എല്ലാ പൊടികളൊക്കെ മുക്കിയാണ് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ തിന്നുമ്പോൾ അത്രയും ടേസ്റ്റ് വരില്ല. അതിൻ്റെ ആ കോട്ടിങ്ങിൻ്റെ ഇത് ഇപ്പം ആ മസാലയുടെ ടേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് മാംസത്തിന് നല്ല ടേസ്റ്റ് കിട്ടിക്കോളും. ഇതുണ്ട്, ഒരെണ്ണം ഒന്ന് ഞാൻ തന്നെ കടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. ഉണ്ടോ, നല്ല ടേസ്റ്റ്, നല്ല ആ മസാലയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്.
ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുക കേട്ടോ, എല്ലാവരും നന്നായിട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതേ. അതുവരേക്കും ബൈ ബൈ.